അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എങ്ങനെയാണ് നീ നിന്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞത് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും സൃഷ്ടികളിൽ നിന്നുമാണ് ഞാൻ അവനെ മനസ്സിലാക്കിയത് എന്ന് നീ പറയുക. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയും പകലും സൂര്യനും ചന്ദ്രനുമെല്ലാം. അവൻ്റെ സൃഷ്ടികളിൽ പെട്ടതാണ് ആകാശങ്ങളും ഭൂമിയും ഇതിലുള്ളതുമെല്ലാം. ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ ആയത്താണ്. إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ആറു ദിവസങ്ങളിലായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ അല്ലാഹുവാകുന്നു. എന്നിട്ടവൻ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. രാത്രിയെക്കൊണ്ട് അവൻ പകലിനെ മൂടുന്നു. ദ്രുതഗതിയിൽ അത് പകലിനെ തേടി ചെല്ലുന്നു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തൻ്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കപ്പെട്ട നിലയിൽ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലേക്കൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ഓരോ വസ്തുവിലും അള്ളാഹുവിൻ്റെ അത്ഭുതം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. കാരണം കൂടുതൽ അറിവുകൾ നേടിക്കഴിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിൻ്റെ കൂടുതൽ അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാകൂ. എന്തിനാണ് മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന പാമ്പുകളെ അള്ളാഹു പടച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വൃത്തിഹീനരായ പന്നികളെ പടച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ നായകളെ പടച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ട്. നമുക്കതിൽ ചിന്തിക്കാൻ ഏറെയുമുണ്ട്. എന്നാൽ ഈ ചിത്രമൊന്ന് നിങ്ങൾ നോക്കൂ. ബ്ലേഡ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്, നമ്മൾ ഷേവ് ചെയ്യാനും മറ്റുമൊക്കെ. എന്നാൽ പലപ്പോഴും വെറുതെ ഒന്ന് നമ്മുടെ തൊലിയിൽ തട്ടിയാൽ തന്നെ നമ്മുടെ തൊലി മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ കട്ടിയില്ലാത്ത പല വസ്തുക്കളിലും തട്ടിക്കഴിഞ്ഞാൽ ബ്ലേഡ് കൊണ്ട് മുറിയും. എന്നാൽ നിങ്ങൾ ഒച്ചിനെ കണ്ടിട്ടില്ലേ? വളരെ മിനുസമായ ശരീരമുള്ള ഒച്ചിന് അനായാസമായി ഏത് മൂർച്ചയുള്ള കത്തിയുടെ മുകളിലൂടെയും ബ്ലേഡിൻ്റെ മുകളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയും? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വൈദഗ്ധ്യങ്ങൾ എത്രയാണ്! അള്ളാഹു കൂടുതൽ പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി പുതിയ വിഷയവുമായിട്ട് നമുക്ക് പിന്നീട് കാണാം ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.